പ്രിയപ്പെട്ടവരെ ഏപ്രിൽ 24 മുതൽ സ്തംഭിച്ചിരിക്കുന്ന ഇന്ത്യ യുഎഇ വിമാന യാത്ര ഇന്നിപ്പോൾ ഈ ജൂലൈ 26 ന് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഓഗസ്റ്റ് 2 വരെ വിമാന സർവീസ് ഉണ്ടാകില്ല എന്നാണ് എത്തിഹാദ് എയർവേസ് ഔപചാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 26 ഇനി ഈ മാസം പരമാവധി 5 പിന്നെ 2 അങ്ങനെ 7 ദിവസം എന്ന് കണക്കുകൂട്ടി ഒരാഴ്ച ബാക്കിയുണ്ട് എന്നാണ് പുതിയ അപ്ഡേറ്റ്. എത്തിഹാദ് നേരത്തെ പറഞ്ഞിരുന്നത് ജൂലൈ 31 വരെ ഇല്ല എന്നായിരുന്നു. ഇപ്പൊ 2 ദിവസം കൂടിയാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. ഇപ്പോഴും എമിറേറ്റ്സ് എയർവേസിന്റെ അപ്ഡേറ്റിൽ പുതിയ തീയതിയെ കുറിച്ചോ എന്നുവരെയുള്ള മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും അടുത്ത വിമാന കമ്പനികളുടെ അപ്ഡേറ്റുകൾ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് അറിയേണ്ടുന്ന ഒരു വിഷയം വരേണ്ടത് നേരത്തെ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ള ഈ ക്രൈസിസ് മാനേജ്മെന്റ് അതോറിറ്റിയുടെയും യുഎഇയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെയും കണക്കുകളാണ്, അവരുടെ റിപ്പോർട്ടുകളാണ് ഔപചാരികമായിട്ട് വരേണ്ടത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എത്തിഹാദ് പറഞ്ഞത് ഏതായാലും വളരെ ദീർഘത്തിലുള്ള ഒരു സമയമല്ല എന്നത് മാത്രം ഒരാശ്വാസമായി മാറുന്നു. ജൂലൈ 31 ഓഗസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2 ദിവസത്തിന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇനി ഒരാഴ്ചയാണ് എത്തിഹാദ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ തന്നെ സ്വാഭാവികമായും എത്തിഹാദ് അബുദാബിയുടെ വിമാന കമ്പനി ആയതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുന്ന അറിയിപ്പുകൾ അത്തരത്തിൽ വരാനുള്ള സാഹചര്യവും സാധ്യതയും നമ്മളൊന്ന് കാണണം. ഇപ്പൊ 3 മാസം കഴിഞ്ഞ് 3.5 മാസത്തിന്റെ രീതിയിലേക്ക് പോവുകയാണ്. ഓഗസ്റ്റ് 2 ഇനി അതിനപ്പുറം പോകില്ല എന്ന് പ്രതീക്ഷിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. എന്താണെങ്കിലും സിവിൽ ഏവിയേഷന്റെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് വരട്ടെ, ഗവൺമെന്റ് മീഡിയ സെന്ററിന്റെ അറിയിപ്പ് വരട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കാം. അതുപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെന്റ് രൂപത്തിലും അവരുടെ അതോറിറ്റിയുടെ കാര്യത്തിലും നമുക്ക് തീരുമാനം പറയാൻ വേണ്ടി കാത്തിരിക്കാം. ഇതിനിടയിൽ വിസ പ്രശ്നത്തിലായി നിൽക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളോട് ദുബായ് വാർത്തയോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെയുള്ളവർക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളത്. മുമ്പുള്ള 2020 അവസാനം ഇതുപോലെ പ്രശ്നം വന്നപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഇളവനുസരിച്ച് ബ്രിട്ടനിൽ പുതിയ ഒരു വൈറസ് വന്നപ്പോൾ അനുവദിച്ചു കൊടുത്ത ഇളവ് യാത്രാ നിയന്ത്രണങ്ങൾക്ക് ശേഷം പറഞ്ഞിരിക്കുന്ന ഇളവ് അനുസരിച്ചിട്ടാണെങ്കിൽ സാധാരണ ഒരു നിശ്ചിത കാലാവധി കൊടുക്കും, എന്നിട്ട് അതനുസരിച്ചിട്ട് വരാനുള്ള സൗകര്യം കൊടുക്കും എന്ന കീഴ്വഴക്കത്തിൽ പ്രതീക്ഷ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് എപ്പോൾ വരുമോ അപ്പോൾ ഞങ്ങൾ അറിയിക്കും എന്ന് കരുതി കാത്തിരിക്കുന്നു. സമാധാനമായിട്ട് എല്ലാവരും ഇരിക്കുക എന്ന് മാത്രമേ ഇപ്പോഴും പറയാനുള്ളൂ. നന്ദി.